ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രവീന്ദ്രനാഥ ടാഗോർ. ഇന്നത്തെ വീഡിയോ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ്. കവി, തത്വചിന്തകൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, വിദ്യാഭ്യാസ പണ്ഡിതൻ, ചിത്രകാരൻ, നാടകരചയിതാവ്, ഗാനരചയിതാവ്, ഗായകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സാഹിത്യത്തെ ആഗോളതലത്തിലെത്തിച്ച രവീന്ദ്രനാഥ ടാഗോർ വിശ്വകവി എന്ന് വിശേഷിക്കപ്പെട്ടു. സ്വാതന്ത്ര്യ പൂർവ്വ ഭാരതത്തിൻ്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ടാഗോർ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ്. 1861 മെയ് 7 കൊൽക്കത്തയിൽ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെയും ശാരദാ ദേവിയുടെയും മകനായാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. അച്ഛനായ ദേവേന്ദ്രനാഥ ടാഗോറും സാഹിത്യരംഗത്തെ പ്രമുഖനായിരുന്നു. 8 വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങിയ അദ്ദേഹം 16-ാം വയസ്സിൽ ഭാനു സിംഹൻ എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. പിന്നീട് തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1878 മുതൽ 1880 വരെ ലണ്ടനിൽ പഠിച്ചു. സംസ്കൃതം, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ബംഗാളി ഭാഷകളിൽ പ്രാവീണ്യം നേടി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ടാഗോർ 1880കളിൽ നിരവധി കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല, സാധന എന്ന ബംഗാളി മാസിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ബംഗാളി സാഹിത്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രദ്ധ ചെലുത്തിയ ടാഗോർ ബംഗാളി സംഗീതത്തിനും ചിത്രകലയ്ക്കും പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അദ്ദേഹം 1886ലാണ് കോൺഗ്രസിൽ അംഗമാകുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏകപക്ഷീയമായി തീരുമാനിച്ച് നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിന് എതിരായി 1905-ൽ ആരംഭിച്ച സംഘടിത പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമായിരുന്നു. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച ടാഗോറിനെ ഗുരുദേവ് എന്ന് ബഹുമാനാർത്ഥം വിളിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗാനരചയിതാവും ടാഗോറാണ്. 1911-ൽ രചിച്ച ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറി. 1912-ൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്ന പേരിലാണ്. 1912 കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം ജനഗണമന പാടി അവതരിപ്പിച്ചു. ബംഗ്ലാദേശിനായി അമർ സോന ബംഗ്ല എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹം രചിച്ചു. ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ മോർണിംഗ് സോൺ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1919-ൽ നടന്ന ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ 1915-ൽ ബ്രിട്ടീഷ് രാജാവ് ജോർജ് 5 നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. 1941 ആഗസ്റ്റ് 7 അന്തരിച്ച അദ്ദേഹത്തിൻ്റെ കഥകൾ കൊളോണിയൻ കാലത്തെ ഇന്ത്യയുടെ സാമൂഹിക പശ്ചാത്തലം ഊറിക്കൂടിയതാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആഗ്രഹിച്ച അദ്ദേഹം 1901-ൽ ശാന്തിനികേതൻ എന്ന വിദ്യാലയം തുടങ്ങി. 1921-ൽ ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി വികസിച്ചു. അവിടെ അദ്ദേഹം ഇന്ത്യൻ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ ഏറ്റവും മികച്ചത് വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ശ്രമിച്ചു. ശാന്തിനികേതനിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം അവിടെ ഒരു ആശ്രമവും പുഷ്പവൃക്ഷത്തോട്ടങ്ങളും ഒരു വായനശാലയും സ്ഥാപിച്ചു. 1902-നും 1907-നും ഇടയിൽ ഇവിടെ വെച്ച് ടാഗോറിൻ്റെ ഭാര്യയും 2 കുട്ടികളും മരണമടഞ്ഞു. 1913-ൽ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1850-ൽ ഇദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ ബ്രഹ്മോധർമ്മ എന്ന സംഹിത പ്രസിദ്ധീകരിച്ചു. ഏകദൈവ വിശ്വാസത്തിനും വിഗ്രഹങ്ങളെ തിരസ്കരിച്ചുള്ള ആരാധനയ്ക്കും ഉപോത്ബലകമായ ഹിന്ദുമത പഠനങ്ങളും ദർശനങ്ങളും അടങ്ങുന്നതാണിത്. നീണ്ടകാലത്തെ രോഗാവസ്ഥയ്ക്ക് ശേഷം ടാഗോർ 1941 ഓഗസ്റ്റ് 7 തൻ്റെ ജന്മഗൃഹമായ ജൊറസാങ്കോവിൽ വെച്ച് മരണമടഞ്ഞു. പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.